നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം വിവാദ പ്രസ്താവന നടത്തിയ പാലാ പാലാബിഷപ്പായിട്ടുള്ള മാർ ജോസഫ് കല്ലറങ്ങാടിന്റെ പ്രസ്താവന ഭീകരവാദികൾക്കെതിരായിട്ടുള്ള നിലപാടെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ പറയുന്നത് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തെ അനുകൂലിച്ചതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കെ സുരേന്ദ്രനും രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ബി ജെ പി നേതാക്കളായിട്ടുള്ള ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ മുരളീധരനും ഒക്കെ ഇതിൽ അനുകൂല നിലപാടുമായി രംഗത്തെത്തിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് കെ സുരേന്ദ്രൻ്റെ നിലപാടും ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്നാലിപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് കൊണ്ടത് സി പി എമ്മിനും കോൺഗ്രസിനുമാണെന്നുമാണ് അദ്ദേഹം ആരോപിക്കുന്നത് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും അസഹിഷ്ണുതയാണ് ഇപ്പോൾ വെളിപ്പെടുന്നത് സത്യം പറയുന്നവരെ എല്ലാം തന്നെ അവർ സംഘപരിവാർ സംഘപരിവാറാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഒരു നിലപാടിനോട് എതിരായിട്ടാണ് ഇപ്പോൾ സി പി എമ്മും കോൺഗ്രസും നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ കെ സുരേന്ദ്രൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഭീകരവാദികൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതിൽ ഇന്ന് സി പി എമ്മും കോൺഗ്രസും ബിഷപ്പിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വോട്ട് ബാങ്ക് താൽപ്പര്യം മുൻനിർത്തി ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത് നർക്കോട്ടിക് നെർക്കോട്ടിക് കുറിച്ച് ഇതുവരെ താൻ കേട്ടിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പറഞ്ഞത് ലോകംപാടും മതഭീകരവാദ ശക്തികളും ലഹരി മാഫിയയും തമ്മിലുള്ള ബന്ധം പകൽ പോലെ വ്യക്തമാണ് അത് കണ്ണു തുറന്ന് കാണാൻ പിണറായിക്ക് പറ്റാത്തത് മതഭീകരവാദികളോടുള്ള ഭയം കൊണ്ടാണെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട് പ്രസംഗം വലിയ വിവാദങ്ങൾ കാരണമാകുമ്പോൾ ബിഷപ്പ് അനുകൂലികളുടെ പ്രകടനവും ഇവിടെ തുടരുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു പി സി ജോർജ് അടക്കമുള്ള നേതാക്കൾ ഇവിടെ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് ഇതുകൂടാതെ ഒട്ടനവധി നേതാക്കളാണ് അനുകൂല പ്രസ്താവനയുമായി രംഗത്തെത്തിയതും ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് അലയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ എന്ന സംഘടനയുടെ പേരിലാണ് ഇന്നലെ ബിഷപ്പ് ഹൗസിലേക്ക് അനുകൂല പ്രകടനവുമായി ചിലർ രംഗത്തെത്തിയത് വൻ ജനപങ്കാളിത്തത്തോടെ നടന്ന പ്രകടനം പൂഞ്ഞാർ മുൻ എം എൽ എ ആയിട്ടുള്ള പി സി ജോർജാണ് ഉദ്ഘാടനം ചെയ്ത് ബി ജെ പി സംഭ അംഗമായിട്ടുള്ള എൻ ഹരി ജില്ലാ പ്രസിഡന്റ് നോബിൾ മാത്യു എന്നിവരുടെ സാന്നിധ്യം കൂടിയാണ് അതിലുണ്ടായിരുന്നത് സഭാവിശ്വാസികളുടെ പ്രകടനം എന്നതിനപ്പുറം പ്രാദേശികമായുള്ള ഒരു വിഭാഗം രാഷ്ട്രീയ നേതൃത്വവും ബിഷപ്പിന് അനുകൂലമായി രംഗത്ത് വന്നു എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കേരള കോൺഗ്രസ് വിഭാഗങ്ങളുടെ പ്രാദേശിക നേതാക്കളും ഈ മാർച്ചിൽ പങ്കെടുത്തിരുന്നു അതിനുശേഷം ഇന്ന് കേരള കോൺഗ്രസിലെ നേതാക്കളുടെ നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ജിഹാദികൾക്കെതിരായിട്ടുള്ള ബിഷപ്പിന്റെ പരാമർശം വിവാദമാക്കേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് നേതാക്കളും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് പി സി ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ലവ് ജിഹാദിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിട്ടുള്ളത് ബിഷപ്പിനെതിരെ നടക്കുന്ന ഒരു നീക്കവും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ബി സംസ്ഥാന സമിതി അംഗം എൻ ഹരി വ്യക്തമാക്കുകയും ഉണ്ടായിരുന്നു സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ബിഷപ്പിനെ ക്രൂശിക്കാനായി അനുവദിക്കില്ല എന്നും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് നൂറുകണക്കിന് വിശ്വാസികളാണ് ഇന്നലെ നടന്ന പ്രകടനത്തിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത